നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷാദം എന്താണ്, വിഷാദം എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും, അതുപോലെ എന്തൊക്കെ അതിന് പരിഹാര മാർഗങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ റീസൻ്റായിട്ട് നമുക്കറിയാം ഈ വിഷാദം കാരണം ഒരുപാട് മരണങ്ങൾ റീസെൻ്റായിട്ട് നമുക്ക് അറിയാം. ബോളിവുഡ് സിനിമാ താരം സുശാന്ത് അതുപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് രണ്ട് ദിവസം മുമ്പൊരു MBBS വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത് സമൂഹത്തിൽ ഒരു പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു വലിയൊരു മാനസിക വിപത്ത് തന്നെയാണ് അത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. സത്യത്തിൽ എന്താണ് വിഷാദരോഗം എന്ന് പറഞ്ഞു? വിഷാദരോഗം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന കുറേ ഹോർമോൺസ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിനിൽ സെറട്ടോൺ എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്. ഇതിൻ്റെ അളവ് കുറയുമ്പോഴാണ് ശരിക്കും നമ്മൾ വിഷാദം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷാദരോഗം എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ വിഷാദരോഗത്തെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്? വിഷാദരോഗത്തിന് പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട 9 അടയാളങ്ങളുള്ളത്. ഒന്ന് വിഷാദഭാവമാണ്, അതായത് സ്ഥായിയായിട്ടുള്ള വിഷാദഭാവം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു മൂഡ് ഓഫിൽ ഇരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് മുമ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങൾക്കും ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല, അതായത് ഒരു കാരണം. അതായത് ഇപ്പോൾ ഒരു മ്യൂസിക് കേൾക്കുന്ന ഒരാളാണെങ്കിൽ, പാട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ പണ്ടത്തെ അത്ര തന്നെ ഇപ്പോൾ പാട്ട് കേൾക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ അത് കുറച്ച് കേൾക്കുമ്പോൾ ഒരു മടുപ്പ് വരിക, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിനു താല്പര്യക്കുറവ്. ഓക്കെ, ദെൻ മറ്റൊന്നുള്ളത് ഓർമ്മക്കുറവാണ്. പണ്ടത്തെ അതേപോലെ ഓരോ കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഈവൻ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് വരെ ചിലപ്പോൾ ഓർമ്മിക്കാൻ മറന്നുപോകും. പെട്ടെന്ന് ഇങ്ങനെ തരയും, എന്തെങ്കിലും പേര് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഓർമ്മകളെ ബാധിക്കും. മറ്റൊന്ന് നമ്മുടെ ചിന്താ ശേഷി ഇല്ലാതെയാവും, നമ്മൾ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കുറയും. അതാണ് മറ്റൊരു കാരണം. ദെൻ മറ്റൊന്ന് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുമെന്നും പറയുന്നുണ്ട്, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് ഭക്ഷണം കുറഞ്ഞു വരിക, അതാണ് കൂടുതൽ പേരും കണ്ടുവരുന്നത്. അതായത് 3-4 പ്രാവശ്യമൊക്കെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിരുന്ന ആൾ 1-2 നേരമൊക്കെ ഭക്ഷണം കഴിക്കുക. ഓക്കെ, പിന്നൊന്ന് ഉറക്കത്തിൻ്റെ ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഓക്കെ, അതായത് ഇപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് എണീറ്റിരുന്ന ആൾ 4 മണിക്കോ 5 മണിക്കോ എണീറ്റിട്ട് പിന്നെ അയാൾ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും അയാൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അയാൾക്ക് ഉറങ്ങാൻ ചിലപ്പോൾ നേരത്തെ കഴിയുണ്ടാവും, പക്ഷേ എണീറ്റിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. അതായത് ഒരു 6 മണിക്ക് എണീക്കേണ്ട ഒരാൾ 4 മണിക്കോ 5 മണിക്കോ എണീറ്റിട്ട് പിന്നെ അങ്ങനെ മനസ്സിന് അസ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. മറ്റൊന്ന് അയാളുടെ പ്രൊഡക്ടിവിറ്റി കുറയുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരാളിൽ നിന്ന് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നാട്ടിലൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇന്നാളെ ഏൽപ്പിച്ചാൽ മതി, അയാളത് വൃത്തിയായി ചെയ്തോളുന്നു നമ്മൾ പറയാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അത് അയാൾക്ക് കൃത്യമായിട്ട് പണ്ടത്തെ പോലെ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടീച്ചറാണെങ്കിൽ പഴയ പോലെ ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ബിസിനസ്സിൽ പണ്ടത്തെ പോലെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മറ്റൊന്ന് ശ്രദ്ധക്കുറവാണ്. അതായത് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറെങ്കിലും വായിക്കാൻ പറ്റുന്ന ഒരാൾ, പത്രമോ മാഗസിൻ എന്തെങ്കിലും വായിക്കുന്ന ഒരാൾക്ക് അത്രയും സമയം ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒരു മടുപ്പ് തോന്നുക. മടുപ്പ് മീൻസ് അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മൈൻഡ് ഇങ്ങനെ വേറെ സ്ഥലത്തേക്കോ ഇങ്ങനെ ഡീവിയേറ്റ് ആയിട്ട് പോവുക. മറ്റൊന്നാണ് വിഷാദ ചിന്ത. വിഷാദ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട, വീട്ടുകാർക്ക് ഞാനൊരു ഭാരമാണ്, സമൂഹത്തിന് ഞാനൊരു ഭാരമാണ്, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു തോന്നൽ, അങ്ങനത്തെ ഒരു വിഷാദ ചിന്ത. അതായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത അടയാളം വരുന്നത്, മരണചിന്ത. അതായത് സൂയിസൈഡ്, ഇങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജീവിതം മടുത്തു, സൊസൈറ്റിക്ക് ഇന്ന് വേണ്ട, ഞാനൊന്നിനും പറ്റാത്ത ഒരാളാണ്, അപ്പോൾ ഇനി മരിക്കല്ലാതെ ഇതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്ത. ഇതാണ് പ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ. അപ്പം ഞാനീ പറഞ്ഞ അടയാളങ്ങളിൽ അതിൽ ഏതെങ്കിലും 5 എണ്ണം തുടർച്ചയായിട്ട് 2 ആഴ്ച നീണ്ടു നിൽക്കുന്നെങ്കിൽ, അതായത് 16 ദിവസം എന്നൊക്കെയാണ് നമ്മുടെ കണക്ക്, എന്നാലും 2 ആഴ്ച അത് തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്നെങ്കിൽ അത് നമുക്ക് വിഷാദരോഗമായിട്ട് കണക്കാക്കും. അത് നമ്മൾ സിമ്പിളാക്കി കളയരുത്, അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തേടണം. പിന്നെ ഇത്തരം ആളുകളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇവർക്കൊരു മുമ്പ് സൊസൈറ്റിയിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച ഒരാളാണെങ്കിൽ ഒരു ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോകണം, ഇപ്പോൾ അതിന് താല്പര്യമില്ലാതെ ഉള്ളുവലിയുന്ന ഒരു സ്വഭാവം, ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഒരു ഉള്ളുവലിയുക, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക, ഇപ്പോൾ റൂമിലൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, ആരോടും സംസാരമൊക്കെ വളരെ കുറവ്, ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാളെ നമുക്കറിയാമല്ലോ മുമ്പ് എങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓ നന്നായി, ഇപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ പുറത്തിറങ്ങി പോകുന്നൊന്നുമില്ല, പണ്ടത്തെ പോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ
ആൾ വളരെ സൈലൻ്റാണ്, ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് അടച്ചിരിക്കുകയാണ്, നല്ല കുട്ടിയായി അല്ലെങ്കിൽ നല്ല ആളായി എന്നുള്ളൊരു ചിന്ത നമ്മൾ ചിന്തിക്കരുത്. കാരണം അതൊരു പക്ഷേ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കണം. ഓക്കെ, നമ്മൾ ഈ വിഷാദ രോഗത്തിൻ്റെ അടയാളങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ വിഷാദ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? പൊതുവെയുള്ള കാരണങ്ങൾ, പൊതുവെയുള്ള വിഷാദ രോഗം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നഷ്ടബോധമാണ്. അതായത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ, ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെക്കഗ്നീഷൻ, അംഗീകാരം, അതേപോലെ തന്നെ ഇഷ്ടം, നമ്മുടെ ലവ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും കുറവ്, അതല്ലെങ്കിൽ അത് മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം കിട്ടാതെ വരിക, അതാണ് ഇപ്പോൾ നമ്മുടെ ഈ ലവ് ഫെയിലിയർ, പ്രണയനൈരാശ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് അവരെന്ത് ചെയ്യും? വിഷാദ രോഗത്തിലേക്ക് നയിക്കും. അല്ലെങ്കിൽ മുമ്പ് ഒരാളെ കുറേ ആളുകൾ റെസ്പെക്റ്റ് ചെയ്തിരുന്നു, പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ടോ അയാൾക്ക് വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റ് കിട്ടില്ല എന്നുള്ള അയാൾക്കൊരു തോന്നൽ, അതായത് നഷ്ടബോധം. നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും, അതായത് അംഗീകാരവും സ്നേഹവും, നഷ്ടപ്പെടും. അത് ചിലപ്പോൾ ഉറ്റവരുടെ മരണമാവാം, ചിലപ്പോൾ പല ആളുകളുമായിട്ട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും, അവരുടെ മരണം ചിലപ്പോൾ നമ്മൾ വിഷാദത്തിലേക്ക് എത്തിക്കാം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ട്രോക്സാണ്. അതായത് നമ്മൾ ഈ കുട്ടിക്കാലത്ത് കിട്ടുന്ന നെഗറ്റീവ് സ്ട്രോക്സ്, ഇപ്പോൾ ചെറുപ്പകാലത്തിൽ ഇപ്പോൾ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ കുട്ടികളോട് പറയും നീ ഒന്നിനും പറ്റാത്തവനാണ്, പഠിക്കാൻ ബുദ്ധിയില്ല, പൊട്ടനാണ്, മണ്ടനാണ്, മന്ദബുദ്ധിയാണ്, എനിക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ. അതല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായ പാരൻറ്റിങ്ങിൻ്റെ കുറവ്. ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അപ്പോൾ എന്താ പറയുക, ഫാദറിൻ്റെ അടുത്തോ മദറിൻ്റെ അടുത്തോ കൃത്യമായൊരു സ്നേഹം കിട്ടാതെ വരിക, ഈവൻ ഒരു ഹഗ് പോലും കിട്ടാത്ത കുട്ടികളുണ്ടാവും. കാരണം പല തിരക്കിനടിയിലും കുട്ടികളെ ശ്രദ്ധിക്കാൻ പാരൻസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലി, ഡിവോഴ്സ് പോലത്തെ കേസുകൾ, അല്ലെങ്കിൽ ആരെയും ഒരാൾ മരിച്ച ഫാമിലി, ഓർഫനായ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്സ് ചെറുപ്പത്തിൽ വന്നിട്ടുള്ളത് വിഷാദത്തിന് മറ്റൊരു കാരണമാണ്. നമ്മളിപ്പോൾ ഒട്ടുമിക്ക അസുഖങ്ങളും പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്, പ്രഷറായാലും ഷുഗറായാലും ഇങ്ങനെ എല്ലാ ഒരുപാട് അസുഖങ്ങളും വരുന്നുണ്ട്. അതിൽ ഈ വിഷാദം ഉൾപ്പെടുന്നുണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? വിഷാദം എന്ന് പറയുന്നത് നമുക്കറിയാലോ മെൻ്റലിൻ്റെ ഒരു ഒരു സ്റ്റേറ്റാണത്, ഒരു മനസ്സിൻ്റെ ഒരു ഒരു അവസ്ഥയാണ് വിഷാദം. അപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും, സാധാ മെഡിക്കൽ മറ്റു അസുഖങ്ങളെപ്പോലെ വിഷാദത്തിനും ഒരു പാരമ്പര്യത്തിനൊരു ചാൻസ് ഉണ്ടോ എന്ന്. വിഷാദത്തിനും പാരമ്പര്യത്തിനും ചാൻസ് ഉണ്ട്. 30% വരെ പാരമ്പര്യം വിഷാദത്തിനൊരു കാരണമാകുന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 30%. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയൊരു കണക്കാണ്, എന്നാലും 100-30 എന്ന് പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ചിട്ട് പാരമ്പര്യം കുറവാണ്. എന്നാലും പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ്. പിന്നെ മറ്റൊരു കാരണമാണ്, ഇപ്പോൾ നമ്മൾ കുറേ ആളുകളെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ വിജയിച്ചവരുണ്ടാവും, ബിസിനസ് ചെയ്തിട്ട് നല്ല സക്സസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ജോലി കിട്ടിയവരുണ്ടാവും. പക്ഷെ ബാക്കി ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ട ആളുകളുണ്ടാവും. അപ്പോൾ ഇവർ മറ്റവരുമായിട്ട് കമ്പയർ ചെയ്യും, അപ്പോൾ ഇന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതൊന്നും നേടാൻ പറ്റിയില്ല, അങ്ങനെ ആ ഒരു കമ്പാരിസൺ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സ്വയം ഒരു വിഷാദ ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിഷാദ അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം എത്തും. അപ്പോൾ കമ്പാരിസണ് മറ്റൊരു റീസണാണ്. അപ്പോൾ ഈ വിഷാദ രോഗം ഇപ്പോൾ വേൾഡിൽ മൊത്തത്തിലൊരു എത്ര പെർസെൻറ്റേജ് ആൾക്കാരിൽ, ഒരു നമ്മൾ പഠന റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് എത്ര പെർസെൻറ്റേജ് ആൾക്കാരിൽ ഇത് കാണും? WHO കണക്കനുസരിച്ച് 5% ലോക ജനസംഖ്യയ്ക്ക് വിഷാദ രോഗത്തിന് പിടിയിലും. വിഷാദം 5% എന്ന് പറഞ്ഞാൽ ചികിത്സ ആവശ്യമുള്ളത്, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷാദ രോഗങ്ങൾ 5% 5%. അത് ഇന്ത്യയിലേക്ക് എന്ന് വരുമ്പോൾ 4.5%. ഇനി അതിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയ ഒരു അവസ്ഥ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അവസ്ഥയാണ്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മൾ ഹെൽത്തിനെ കുറിച്ചൊക്കെ അവെയറാണ്, എന്നാലും വിഷാദത്തെ പല ആളുകളും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 9% മുകളിൽ നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗമുണ്ട് എന്നാണ്. 9%. അതായത് ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 9 പേര് വിഷാദ രോഗത്തിന് അടിമകളാണെന്ന് പറയുമ്പോൾ മറ്റസുഖങ്ങൾ അതിൻ്റെ പുറമേയും. അപ്പോൾ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള, കാരണം പല ആളുകളും ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷാദ രോഗത്തെ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ മറികടക്കാം? വിഷാദ രോഗത്തിൽ നിന്ന് നമുക്ക് മറികടക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ജീവിതം ക്രമപ്പെടുത്തുക എന്നതാണ്. ഓക്കെ, ലൈഫിനെ നമ്മൾ ഒരു കൃത്യമായ ഒരു സ്ട്രക്ചറിലൂടെ കൊണ്ടുപോകണം. ഇപ്പോൾ രാവിലെ 6 മണിക്ക് എണീക്കുന്നു, 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അത് 12:30 ഒരു മണിക്ക് ലഞ്ച് കഴിക്കുന്നു, അങ്ങനെ ഫുഡ് ഇങ്ങനെ കൃത്യമാക്കുക. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ജോലി മറ്റു പ്രവൃത്തികളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഓക്കെ, നിശ്ചിത ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുക. നമ്മൾ ഉറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ നിശ്ചിത സമയത്ത് ഉറങ്ങുക. ഒരു അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ചിട്ടയായ ജീവിതം. ചിട്ടയായ ജീവിതം, അതിനോട് കൂടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട, കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സസൈസ്. ഓക്കെ,
നമ്മളൊരു 30 മിനിറ്റ് ഒരു ദിവസം നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യണം. എന്തെങ്കിലും രീതിയിലുള്ള ലൈറ്റായിട്ടോ ഹെവി ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സെറട്ടോണിൻ്റെ അളവ് കുറയുന്നതാണ് വിഷാദത്തിലേക്ക് എത്തുന്നത്. അത് കൂട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ശരിക്കും എന്ത്, ലൈഫിനെ ക്രമപ്പെടുത്തുക എന്നുള്ളത്. ഭക്ഷണം ക്രമപ്പെടുത്തണം നമ്മൾ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മൾ മാക്സിമം ഹെവി ഫുഡ് അവോയ്ഡ് ചെയ്യുക. കാരണം ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ്. മാത്രമല്ല നോൺ വെജിനെ ആളുകൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത് കൂടുതലായിട്ട് ആളുകൾ നോൺ വെജ് കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തുടർച്ചയായ ദിവസങ്ങളിലെ നോൺ വെജ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഈ വെജിറ്റബിൾസ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം എന്ത് ചെയ്യുക, ഫുഡിൽ ആഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ നോൺ വെജ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് മാക്സിമം കുറക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും അതിൻ്റെ കൂടെ തന്നെ ചെയ്യുക. റീസെൻ്റ് ആയിട്ട് എല്ലാവരും മൊബൈൽ ഫോണിലാണല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്നത്. അതെ. അപ്പോൾ ഈ മൊബൈൽ ഫോണും വിഷാദരോഗവുമായി എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? മൊബൈൽ ഫോണും വിഷാദരോഗവുമായിട്ട് കണക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ആളുകൾ സോഷ്യൽ മീഡിയയിലാണ്, സോഷ്യൽ അല്ല, ഡയറക്റ്റ് സോഷ്യൽ അല്ല. അതായത് ആളുകളോട് ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷന് ഒരു സൈക്കോളജിക്കലി അതിനൊരു വേറൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു തലമുണ്ട്. മറ്റേത് ഇൻഡയറക്റ്റ് റിലേഷനാണ്, അതൊരു മീഡിയ വഴിയുള്ള ഇൻട്രാക്ഷനാണ്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ നമുക്ക് 10,000-20,000 ഫ്രണ്ട്സുകൾ ഉണ്ട് എന്ന് പറയല്ലാതെ, അല്ലെങ്കിൽ 2,000-3,000 ഫ്രണ്ട്സുകളുണ്ട്, ഇത്ര ആളെ ഫോളോ ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡയറക്റ്റ് ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള ഒരു മാനസികമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ഒരു ചാനൽ വഴി നമ്മൾ നടത്തുമ്പോൾ, ഒരു മീഡിയ വഴി നടത്തുമ്പോൾ കിട്ടില്ല. പിന്നെ മാത്രമല്ല ഇന്ന് ആളുകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ മാക്സിമം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ റെഗുലറൈസ് ചെയ്യുന്നത് വേണം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക. ഓക്കെ. ആളുകളുമായിട്ട് സംസാരിക്കുക, അയൽവാസിയുമായിട്ട് കുടുംബക്കാരുമായിട്ടൊക്കെ സംസാരിക്കുക. ദെൻ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ കാണുക എന്നുള്ളൊരു ടെൻഡൻസി പ്രവണതുണ്ട്. അത് പരമാവധി ഒഴിവാക്കണം. അത് നമ്മൾ ഡിപ്രഷനുള്ള ആളുകൾ പ്രത്യേകിച്ചും എന്തായാലും അത് ഒഴിവാക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫാമിലി ആയിട്ട് ഒക്കെ ഒന്നിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സംസാരിച്ച് കുട്ടിയോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്, ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് റിലാക്സ് ആവുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിന് ഇങ്ങനൊരു വിഷാദരോഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇവരെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ എങ്ങനെ അതിൽ നിന്ന് അകറ്റി നിർത്താൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും? അവരതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് അവർക്ക് മുമ്പ് എന്തിലാണോ താല്പര്യമുണ്ടായിരുന്നത്, ഓക്കെ, ആ മേഖലയിൽ അവരെ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും. മുമ്പ് കുറേ മൊബൈൽ ഫോണിൽ അങ്ങനെ സിനിമ കണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ കുറേ സമയം ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒരു നല്ലൊരു പ്രവണത അല്ല. ഓക്കെ. എന്നാലും ഇത്തരം ആളുകളെ അതിന് സമ്മതിക്കണം എന്നുള്ളതാണ് ശരിക്കും മനഃശാസ്ത്രം പറയുന്നത്. പിന്നെ മറ്റൊന്ന് എന്ന് വെച്ചാൽ, ഇവരെ ഇത്തരം ഇപ്പോൾ നമ്മുടെ ആരുടെയും ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങനെ വിഷാദരോഗമുണ്ട് നമുക്ക് തോന്നുന്നത്, അവരെ എന്തെയ്യാണെന്ന് അറിയാം, മാക്സിമം ഫംഗ്ഷനിലേക്കൊക്കെ അവരെ അറ്റൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. കല്യാണത്തിനൊപ്പം ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോകുമ്പോൾ അവരെ കൂടെ കൊണ്ടുപോകുക, ഷോപ്പിങ്ങിനൊക്കെ അവരെ പറഞ്ഞേക്കുക. അതായത് അവരെ ആളുകളുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക, ഇടവേകാനുള്ള ഒരു പരമാവധി സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് ഒരുക്കി കൊടുക്കുക, അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, മീൻസ് ഈ വിഷാദം എന്ന് അറിയിക്കാത്ത രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അവരെന്ത് ചെയ്യുക, കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ. വിഷാദരോഗത്തിന് നമ്മൾ മെഡിസിൻ കഴിക്കുന്ന എപ്പോഴാണ്, ആ ഒരു അവസ്ഥ വരുന്നത് എങ്ങനെയാണ്, എല്ലാ വിഷാദവും നമ്മൾ മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ വിഷാദത്തിനും നമ്മൾ മെഡിസിൻ കഴിക്കണമെന്നില്ല. എന്നാലും മെഡിസിൻ നമുക്ക് വിഷാദരോഗം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടും അയാൾക്കൊരു എന്താ പറയുക, ഇന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഓക്കെ, നമ്മൾ അയാളെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ നമ്മൾ കാണിക്കണം. തൊട്ടടുത്ത ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കേന്ദ്രത്തിലോ കാണിക്കണം, ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഇത്തരം ക്ലിനിക്കിലോ കാണിക്കണം. ഓക്കെ. അപ്പോൾ ഡോക്ടർക്ക് അത് മനസ്സിലാവും, ഇയാൾക്ക് കേസ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യാം, മരുന്ന് കഴിക്കാം. എന്നിരുത്തി ഈ മരുന്ന് കുറേ ജീവിതകാലം മുഴുവൻ കുടിക്കണം എന്നൊന്നുമില്ല. ഏകദേശം കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 8 മാസം കൊണ്ടൊക്കെ വിഷാദരോഗത്തിന് മാക്സിമം 8 മാസം ഒക്കെയാണ് പറയുന്നത്. വിഷാദരോഗത്തിന് എന്ത് ചെയ്യാം, മറികടക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതിന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത് ഈ വിഷാദരോഗം നമുക്ക് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്ന അസുഖമാണ്? ഏകദേശം 80% മുകളിൽ പൂർണ്ണമായിട്ടും പിന്നീട് ഒരു ലക്ഷണം കാണിക്കാത്ത രീതിയിൽ വിഷാദരോഗം മാറും, സുഖപ്പെടും. ഓക്കെ.
അതിന് വളരെ ചെറിയ കേസുകൾ മാത്രമേ ഇത് പിന്നെയും ഇങ്ങനെ ഒരു സ്റ്റേജിലായിട്ട് എന്നാലും അത് മെഡിസിൻ കൊണ്ട് നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, എന്നാലും ഒരർത്ഥം എന്തോ ആരെങ്കിലും ഇപ്പോൾ ചോദിച്ചു വിഷാദരോഗം പൂർണ്ണമായിട്ട് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, വിഷാദരോഗം എന്തായാലും കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്താൽ മാറും. പക്ഷെ നമ്മളിത് കൃത്യസമയത്ത് ഇതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാളിങ്ങനെ ഉള്ളുവലിയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നന്നായി എന്ന് കരുതി നമ്മൾ ഇരിക്കരുത്. അതിന് ശരിക്കും മനഃശാസ്ത്രപരമായിട്ട് അയാൾക്ക് എന്തോ പറ്റിക്കണമെന്നുള്ളത് നമ്മൾ ശരിക്കും കണ്ടെത്തണം, നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണം. പ്രത്യേകിച്ച് ഈ കൗമാരക്കാർക്കൊക്കെ ഈ ലവ് ഫെയിലിയർ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഇതൊക്കെ പെട്ടെന്ന് അവർക്കൊരു എടുത്തു ചാടുന്ന ഒരു മൈൻഡായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റേജ് ഇപ്പം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് മരിച്ചാലോ എന്ന്. ഒരു സെക്കൻഡ് മനസ്സ് മാറിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പാണ് അയാളെ സൂയിസൈഡിലേക്ക് പോകും. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഗതിയാണത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വിഷാദരോഗത്തെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. അതെ, ഇപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്.